ഒഫീഷ്യലി അഡ്വക്കേറ്റ് ആയി കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൊറോട്ട അടിക്കുന്ന പെൺകുട്ടികളായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചേച്ചി പഠിച്ച് പാസ്സായി, വക്കീലായി. ഇനി ചേച്ചി ഒരു വീട് വെക്കും, ചേച്ചിയുടെ അമ്മയെ നോക്കും, ഞങ്ങളെ നോക്കുമായിരിക്കും. ഇന്നങ്ങനെ എന്നെ എൻറോൾമെൻ്റ് ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ഒഫീഷ്യലി അഡ്വക്കേറ്റ് ആയി. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ. പിന്നെ വക്കീൽ കുപ്പായൊക്കെ അണിഞ്ഞ് എല്ലാവരുടെ മുന്നിൽ എന്നെ വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോള് അഡ്വക്കേറ്റ് ആയി, എൻറോൾമെൻ്റ് കഴിഞ്ഞു, വളരെയധികം സന്തോഷമുണ്ട്. ചേച്ചി പൊറോട്ട അടിച്ച് വക്കീലായി, ഞാനും പൊറോട്ട അടിച്ച് എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും. ഞാനും പൊറോട്ട അടിക്കുന്നുണ്ട്, എന്തെങ്കിലും ആയാൽ എനിക്ക് വെള്ളം. എൻ്റെ പേര് അനശ്വര, ഇതാണ് എൻ്റെ കുടുംബം. അനിയത്തിമാരും അമ്മയും ചിറ്റയൊക്കെ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഇതാണ് എൻ്റെ ഹോട്ടല്, ചെറിയൊരു സംരംഭം. ഇനിയിപ്പം അടുത്തത് പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് കൊച്ചിയിൽ അഡ്വക്കേറ്റ് മനോജ് സാറിന് കീഴിലും അതുപോലെ തന്നെ രാജീവ് സാറിനും കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം LLM എടുക്കണം. കേരളത്തിന് പുറത്ത് ചെയ്യാനുള്ളൊരാഗ്രഹമുണ്ട്, അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇനി. എറണാകുളം പോയാലും ഒഴിവൊക്കെ കിട്ടുന്ന സമയത്ത് ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഞാനില്ലെങ്കിൽ പോലും അമ്മയുടെ കൂടെ ചെയ്യാൻ അനിയത്തിമാരുണ്ട്, ചേട്ടനുണ്ട്, അമ്മയുടെ ചേച്ചിയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഉള്ളത് പണിയെല്ലാം ഞാൻ ഉള്ള നേരം ഞാൻ ഉള്ള പോലെ ചെയ്തു കൊടുക്കും. പിന്നെ നമുക്കൊക്കെ പോയാലും ഇവരുണ്ടെന്നുള്ളൊരു ധൈര്യത്തോടെ കൂടെ എങ്ങോട്ടേലും പോകാമല്ലോ, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഈ വീഡിയോ വന്നതിന് ശേഷം എന്താ പറയുക, സുരേഷ് ഗോപി സാറിൻ്റെ ഒരു ഹെൽപ്പ് വന്നു. സാറ് എനിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി വെച്ച സ്വർണ്ണമൊക്കെ പണയം വെച്ച സ്വർണ്ണമൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടുത്ത് വരെയുള്ള ഒരു ഗോൾഡൊക്കെ എടുത്തു തന്നു. അതിനുശേഷം അടുത്ത വേറൊരു സന്തോഷം എന്ന് പറയുന്നത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിന് കിട്ടിയ ഒരു റിവാർഡ് എനിക്ക് തന്നു. ആ റിവാർഡിൽ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ പറ്റി, അതും വേറൊരു വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ അന്ന് ആ റിവാർഡ് തരാൻ വന്ന സമയത്ത് അഡ്വക്കേറ്റ് സന്തോഷ് എന്ന് പറയുന്ന സാറ്, അതായത് ലോ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്, സാറിൻ്റെ കീഴിൽ മജിസ്ട്രേറ്റ് ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരവും കിട്ടിയിട്ടുണ്ട്. അത് ഏത് നിമിഷം വേണേലും എനിക്ക് ചേരാം. അതുപോലെ തന്നെ ആ വീഡിയോ വന്നതിന് ശേഷം നമുക്കൊരാൾ തന്നതാണ് ഈ സ്റ്റൗവ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആരാ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അവർ നമ്മളോട് പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അവരെ ഓർക്കുന്നത് ഉണ്ട്, കാരണം അതുപോലെ ഇത് വന്നതിന് ശേഷം കുറച്ചൊക്കെ കടയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കട. അതിൻ്റെ ഒരു ഇതിലാണ്. പിന്നെ അവരത് തന്നതുകൊണ്ട് വളരെ ഒരു ഹെൽപ്ഫുള്ളായിട്ടാണ് ഞങ്ങൾക്ക്. എൻ്റെ പേര് മാളവിക, ഞാൻ +2 പഠിക്കുന്നു. ചേച്ചി പൊറോട്ട, ഇതെൻ്റെ അനിയത്തിയാണ്, ഇവിടെ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ പൊറോട്ട അടിക്കുന്നുണ്ട്, അപ്പോൾ ഇവൾക്ക് അടിക്കണമെന്ന് ആഗ്രഹം തോന്നി, ഞങ്ങൾ ഇവിടെയും പഠിപ്പിച്ചു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൊറോട്ട അടിക്കുന്ന പെൺകുട്ടി ഇവളായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എൻ്റെ പേര് അനാമിക, ഇത് രണ്ടും എൻ്റെ ചേച്ചിമാരാണ്. ഇവരൊരു കൊച്ചുനാള് തൊട്ടേ പൊറോട്ട അടിച്ച് കണ്ടാണ് ഞാനും പൊറോട്ട അടിക്കുന്നത്. പാസ്സായിട്ടൊന്നുമില്ലായിരുന്നു, പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പം പരീക്ഷ ജയിച്ചു, പാസ്സായി, അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടുമാരും അതുപോലൊക്കെ തന്നെ മുന്നോട്ട് വരണമെന്നാണ് ആഗ്രഹം. പരീക്ഷ സമയത്ത് ഇവരോട് വരണ്ടെന്നൊക്കെ പറയും, പക്ഷേ ഇവർ വരും, തിരക്കാവുമ്പോൾ വരാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനും അച്ഛനും മകങ്ങളും കൂടാണ് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തിരക്ക് വരുമ്പോഴത്തേനും ഇവളുമാരില്ലാതെ പറ്റത്തില്ല, പക്ഷേ മൊത്തം കൂടെ ഓടാൻ പാടാണ്, അതുകൊണ്ട് ഇവരും വരും. പിന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് ജയിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷം. എൻ്റെ പേര് സുബി, ഹനശ്വരയുടെ അമ്മയാണ്. ഞാൻ ഇത്രയും നാളും പൊറോട്ട അടിക്കുകയും പഠിക്കുകയും എല്ലാം കൂടെയായിരുന്നു. അത് എന്നോടൊപ്പം 2nd ക്ലാസ്സോടുകൂടി പാസ്സായ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ ഈ ഒരു LLB പഠനത്തിലേക്ക് എന്നെ വഴി തിരിച്ചതും ഒക്കെ ചിറ്റ തന്നെയാണ്. അപ്പോൾ അമ്മയുടെ ഈ വീട്ടിലെ എന്താ പറയുക, 2ാമത്തെ മോളാണ്. അപ്പം എല്ലാവർക്കും സത്യം പറഞ്ഞ ആള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ വഴക്കൊക്കെ പറയാം, അതൊക്കെ ഒന്ന് കേട്ടോളൂ, കുറേ ഒന്നും പറയാറുള്ളൂ. പിന്നെ ആളൊരു ടീച്ചറാണ്, മാത്സിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണിക്കാറുള്ളത്. മാത്സും ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിപ്പിക്കും, പിന്നെ ഹിന്ദി പഠിപ്പിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു.
पेटी अदा ई इवे वि अव पास वाले सन्ोषमें अलो एनियर इन याडी एल एल बी एड़ पास इन अड्वेट इन इवलमर नीति मोटे नग्रह रीती इवलमेण प्रत्येक कहवर पर पशे इवलमे कहवेंगे पुतेड़कानवसर इवलमर मोटा या तैयार ओरा पड़म वरुम डांस आोत्साहिपी रुपए मोटू वरच पड़ी का ढेपुर रे उच्च उच्च ना ऊणु रे पोट अप अगते क्यों को नमें नाटिल और नमुक कड़े वन वांगा स्थिर वांगनवर इवड़ी स्थि वांग इवड़े शी सपोर्टीव अपड़े चेट चेटन फैमिली एल पुदे नी सपोर्टेंगे भयंर सोष या पास सोष सत्यम पर या लोकम कीड़े सोष कम मतरा इन सोसैटी मतरा मतस मकल तमिल मतसल मतरा मगत्रोमें का मतरात्र सोष एक्सप्रेस पचात्र फीलिंग या पास इवेल सोष सोषते कंट्रोल पेट ओरा पास कटिपिड़ कर या कष्टपाड़ावाम अलग अम्म कष्टपाड़ावाम वीडि कष्टपाड़ावाम सन्ोष प्रकटिप्त कर फैमिली एल बैकबोण अम्मावन अम्मीमर पेरे अगे पर पेर पर अब सत्यम अम्मावर अम्मीमर चेटम्मा चेचीमर नातम्मा इवर नीति सपोर्ट और एक्साम आर वि प्रार्थ मो धैर्य एक्साम एपयर अल नाटकूर अल वि संसा नामोड़ ऊर्ज सपोर्ट ऐटों पेर पर जिंसो फैमिलियोड़ा लास्ट इयर रु सेंमस्टर एक्साम एल्द जिंसोटे वीटल स्टेल अरे शिक्षा नीती सपोर्ट पढ़ी समयत ऐसी संध्या चेची आने संध्या पिल्लार चाकोची अन्नकुट्टी सच्चु इवर मूनु पेर अदुपोले सपोर्टीव इवर फैमिली मक्कळे पोले नोक्की ञंगळ मूनु पेर ओरुमिच्च रूम अवडे तामसिक्कान पोयत ईयोरु निमिषत्ते एनिक्क थैंक्स पറയണം कारणम अत्रेम नाळ ञंगळे नोक्की स्वंतम मक्कळे एंगने नोक्कुन्नो अदुपोले तन्ने अवर नोक्की सत्यम जिंसेट्टिनोड सन्ध्यम्मयोड नन्दियुंड।